ഓടി ചെയ്യുമ്പോഴത്തേക്കുള്ള ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വൈബ്രേഷൻ ലെവൽ അത്ര തോന്നിയില്ല. അതുപോലെ തന്നെ കുലുക്കം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പുറയിൽ കുറച്ചുകൂടെ സുഖകരമായിട്ട് യാത്ര ചെയ്യാം. ഇപ്പൊ ഒന്ന് ലോഗ് പോണേ കൂടെ ഒരു കുഴപ്പമില്ല, ഒരു കുലുക്കമില്ലാതെ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാനിപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ പെന്തൽമണ്ണ അടുത്തുള്ള ചെറുകര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അവിടുത്തെ ഒരു ഓട്ടോ സ്റ്റാൻഡിലാണ്. എന്തായാലും നമ്മുടെ മലപ്പുറത്ത് ചെറുകര സ്റ്റാൻഡിൽ എന്തായാലും വന്നു. അപ്പം ഞാൻ ചെറിയൊരു ഓട്ടോ എടുക്കാൻ പോവാണ്. അപ്പം കുറേ നാളായി ഓട്ടോറിക്ഷ ഒന്ന് ഓടിച്ചിട്ട്. ആ നമസ്കാരം, കേൾക്കൂ. ഇന്നൊരു ലേഡി ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. മലപ്പുറത്ത് വന്നിട്ടായി ഇന്നിപ്പോ ഞങ്ങളുടെ കുറച്ച് ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. എന്നാ പിന്നെ ഒരു ഓട്ടോ എടുത്തേക്കാന്ന് വെച്ചു. ഇപ്പൊ ഒത്തിരി ആള് കൂടിയാണ് കേട്ടോ ഓട്ടോ ശരിക്കും ഓടിക്കുന്നത്. ഇപ്പൊ സംഭവം ഇത്രേ ഉള്ളൂ. ഞാൻ നമ്മുടെ സി എൻ ജി വാഹനങ്ങളുടെ ഒക്കെ കുറച്ച് സ്റ്റഡി നടത്തുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ മലപ്പുറത്തേക്ക് ട്രാവൽ ചെയ്ത് വന്നപ്പോഴത്തേക്കും നമുക്ക് ഒരു യൂസർ ഫീഡ്ബാക്ക് എടുക്ക ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റാൻഡിൽ ഓട്ടോ ഓടുന്നതാണ്. അല്ലേട്ടാ, ഹലോ, നമസ്കാരം. നമസ്കാരം. ഈ ഒരു വെഹിക്കിള് എടുത്തിട്ട് എത്ര നാളായി? ഇപ്പോ എടുത്തിട്ട് ഒന്നര മാസമായി. ഒന്നര മാസമായി. ഇത്ര നാളും ആപ്പയാണ് യൂസ് ചെയ്തിട്ടുള്ളത്? 30 വർഷമായിട്ട് ഓട്ടോ ഓടിക്കുന്ന ഒരാളാണ് കേട്ടോ. എന്തുകൊണ്ടാണ് സി എൻ ജി വാഹനം ചൂസ് ചെയ്യാനുള്ള കാരണം? അല്ല, ഇനി നമ്മൾ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ഏറ്റവും നല്ലത് സി എൻ ജി ആയിട്ടാണ് നമുക്ക് തോന്നി. സി എൻ ജി ഇലക്ട്രിക് യുഗമാണ്. ഇനി ഗവൺമെന്റ് കൂടുതലും സി എൻ ജി ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപാട് ഫില്ലിംഗ് സ്റ്റേഷൻസും പിന്നെ റേറ്റ് കുറയാനൊക്കെ ഉള്ള ഒരുപാട് സാധ്യതകൾ മുന്നിൽ കാണുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സി എൻ ജി വാഹനം എങ്ങനെയാ? ലാഭകരമാണോ? ലാഭകരമാണ്. ഡീസലിനെ അപേക്ഷിച്ച് നമുക്ക് ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്നത് സി എൻ ജി ആണ്. ഒരു 45 കിലോമീറ്റർ കമ്പനി മൈലേജ് പറയുന്നു. നമുക്കൊരു 40 കിലോമീറ്റർ എങ്കിലും കിട്ടും. പെട്രോൾ എഞ്ചിൻ ആയത് കാരണം മെയിൻ്റെനൻസ് കുറവാന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ളത്. ഇവിടെ കുറച്ച് സൗണ്ട്, നമുക്ക് അപ്പുറത്ത് വല്ലതും പോയാലോ? ഓക്കെ, കയറിക്കോളൂ. എങ്ങനെയുണ്ട് നമ്മളെ വണ്ടിയിലെ യാത്ര? യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡീസൽ ആപ്പിൽ കയറിയിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും കുലുക്കം നല്ല രീതിയിൽ കുറവുണ്ട് കേട്ടോ. നമ്മളെ യാത്രക്കാരെ ചെറിയ ഒരു സുഖത്തിനൊക്കെ വേണ്ടി ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് സാധാരണ ചെയ്യുന്നതാണ് വണ്ടി എടുത്ത്? നമ്മൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. കമ്പനി തരുന്ന സ്പ്രിങ് റബ്ബർ സ്പ്രിങ് ആണ്. അത് കട്ട അടിക്കുമ്പോൾ അടിച്ചു കഴിഞ്ഞാൽ യാത്രക്ക് കുലുക്കുണ്ടാവും. ഇതിലേശ ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തി. മറ്റേ ഇങ്ങനെ പോകുന്നൊരു ആർട്ടിക്കുലേഷൻ ഇല്ലേ, അതില്ല? അതില്ല. ഇത് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം എത്ര രൂപയായി? 3.17 ഓൺ ദി റോഡ് കമ്പനി റേറ്റ്. ഓക്കെ. നമ്മൾ ഈ അസസറീസ് ഈ വർക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് 3.5 ലക്ഷം രൂപയായി. 3.5 ലക്ഷം രൂപയായി. ഇപ്പൊ ഏകദേശം ഈ ഒരു മാസം കൊണ്ട് ചേട്ടൻ ഇപ്പൊ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 750-800 കിലോമീറ്റർ എത്തിയിട്ടുള്ളൂ. അതായത് നമ്മൾ വണ്ടി ഇറക്കിയതിന് ശേഷം ഒരു 20 ദിവസമൊക്കെ വർക്കിന് വേണ്ടി ചെലവഴിക്കേണ്ടി വന്നു. അപ്പൊ ഒരു ദിവസം ഏകദേശം ഒരു 100 കിലോമീറ്റർ അടുത്ത് ആവറേജ്. ഇതിന്റെ ഫില്ലിംഗ് എങ്ങനെയാവും? നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചു പോരുന്നു. എന്നും അടിച്ചടിച്ചിടും അല്ലേ? ആ, നമ്മൾ പോകുമ്പോ നമുക്ക് കുറവെന്ന് തോന്നുമ്പോ. ഓക്കെ. 300 cc എഞ്ചിൻ ആണ്. അതില് 2 ടാങ്ക്സ് ഉണ്ട്. 1 6 kg, 1 3 kg. പെട്രോളും ഉണ്ട്. പെട്രോളും ഉണ്ട്. പെട്രോൾ ഓപ്ഷൻ ഉണ്ട്. അത് നമ്മുടെ ഈ ഒരു വെക്കലിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ്. എമർജൻസി സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാന്നുള്ളതല്ല. അതില് ഫില്ല് ചെയ്തിടാറുണ്ടോ? ആ, ഒരു 100 രൂപയ്ക്ക് എങ്ങാണ്ട് അടിച്ചിടും. രാവിലെ നമ്മള് സ്റ്റാർട്ട് ചെയ്യുമ്പോ പെട്രോൾ സ്റ്റാർട്ട് ചെയ്തിടും. എന്നിട്ട് ഓഫ് ചെയ്തതിനു ശേഷം സി എൻ ജിക്ക് ആക്കിയിട്ട് നമ്മൾ. അങ്ങനെ ആയി പറഞ്ഞ കമ്പനി പറയുന്നത് എന്താ വെച്ചാൽ പെട്രോൾ എഞ്ചിൻ ആണല്ലോ. അപ്പൊ രണ്ടും കൂടി ഡ്യൂറബിലിറ്റിക്ക് വേണ്ടി. വൈബ്രേഷന്റെ ലെവൽ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നമ്മൾ ചെറിയതായിട്ട് ഈ പണി എടുക്കൊണ്ട് നന്നായിട്ട് യാത്ര ചെയ്യാം. അല്ലാതെ കമ്പനി തരുന്ന ഓപ്ഷനുമായിട്ട് പോവുകയാണെങ്കിൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാണ്. അതെല്ലേ. അതുപോലെ നമുക്ക് ഇപ്പം അത്യാവശ്യം ലോഡൊക്കെ വെച്ച് നല്ല 3 പേര് പിന്നെ ലഗേജ് ഒക്കെ കയറ്റി സ്പേസ് ഉണ്ട്. പിന്നെ കയറ്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെ? സിമ്പിൾ ആയിട്ട് പോകും. സിമ്പിൾ ആയിട്ട് കയറും. പിന്നെ നമ്മുടെ HT+ന്റെ കുറച്ച് കാര്യങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാം. CNG സ്മൂത്ത് ആണ്. പെട്രോൾ എഞ്ചിൻ അല്ലേ. ഡീസൽ വാഹനത്തെക്കാട്ടിലും യാത്രക്കും സ്റ്റാർട്ടിങ്ങും എല്ലാം സുഖമാണ്. ഞാൻ കൂടുതൽ കാലം ഉപയോഗിച്ചത് ആപ്പേ വണ്ടി ആയതുകൊണ്ട് ഇപ്പൊ CNG അവർ ഇറക്കിയതുകൊണ്ട് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടും. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഇതിന്റെ എഞ്ചിനെ പറ്റിയാണ്. എഞ്ചിന്റെ ഭാഗത്തുനിന്ന് CNG വാഹനം ആയതുകൊണ്ട് തന്നെ ഹീറ്റിന്റെ ഇഷ്യൂസ് കാര്യങ്ങൾ ഉണ്ടാവാറുണ്ടോ?
ഇല്ല അതിന് കൂളന്റ് അതുപോലെ ഈ മൈലേജിന്റെ കാര്യങ്ങളോ, അതായത് മൈലേജ് നോക്കിയിരുന്നോ? കമ്പനി പറയുന്നത് നമുക്ക് 45 കിലോമീറ്റർ ആണ് പറയുന്നത് ഒരു കിലോയ്ക്ക്. നമ്മളെ റോഡിന്റെ ശോചിയാവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 40 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. ആ 40 കിലോമീറ്റർ കിട്ടിയാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് പോവാം. ലാഭമാണ്, ലാഭമാണ്, ലാഭമാണ്. പിന്നെ നമ്മൾ നോക്കുന്നത് വെച്ചാൽ പിന്നെ ഇതിന്റെ സർവീസിന്റെ കാര്യങ്ങൾ കുഴപ്പമില്ല, നല്ല സർവീസ് ആയിരുന്നു. അപ്പൊ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത്, ഇനി ഇതിലേക്ക് ഫീഡ്ബാക്ക് എന്ന് പറയാൻ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? ആ സജഷൻ ഉണ്ട്. നമ്മളെ ഈ വർക്കിംഗിൽ ഇത് ഈ റബ്ബർ സ്പ്രിംഗ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ആ റബ്ബർ സ്പ്രിംഗിന് പകരം എന്തെങ്കിലും ഒരു ആക്ഷൻ ഉള്ള രീതിയിൽ ഒരു സ്പ്രിംഗോ സസ്പെൻഷൻ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ യാത്ര നന്നായിട്ട് ചെയ്യാം. ശരി, പിന്നെ വേറെ എന്തെങ്കിലും? ടാങ്കിന് ഗാർഡ്. ഇപ്പൊ നമ്മൾ ചെയ്തത് സ്വന്തം നമ്മളെ ഇഷ്ടത്തിന് ചെയ്ത ഗാർഡാണിത്. ഈ ഗാർഡിന് പകരം കമ്പനി എന്തെങ്കിലും കൊടുക്കണം. എനിക്കറിയാൻ സാധിച്ചത് ഓൺ പ്രോസസ്സിലാണ്, ഉറപ്പായിട്ടും ഭാവിയിൽ ഉണ്ടാവും. ആണോ? ഓക്കെ. പുതിയ നമ്മൾ പുതിയ പേര് എടുക്കുമ്പോഴും അവരിങ്ങനെ സജഷൻ പറയുന്നുണ്ട് ഇതിന് ടാങ്കിന് കവർ ഇല്ല എന്നുള്ളത്. ഇല്ല, വണ്ടി വാഹനം നല്ല വാഹനമാണ്, നമുക്ക് ജീവിക്കാൻ വേണ്ടി ആർക്കും ഉപയോഗിക്കാം. പിന്നെ അല്ലേട്ടാ, നീ സി എൻ ജി വാഹനം ചൂസ് ചെയ്ത് ഇപ്പോഴത്തേക്കും മറ്റ് ബ്രാൻഡുകളുടെ ഒക്കെ നോക്കിയായിരുന്നോ സി എൻ ജി വാഹനങ്ങൾ? അല്ലെങ്കിൽ ഇതിന് തന്നെ നമുക്ക് സിറ്റി പ്ലസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് വീണ്ടും ഈ ഒരു എസ് ടി പ്ലസ് നോക്കാനുള്ള ഒരു? എസ് ടി പ്ലസ് എടുക്കാൻ നമുക്ക് കാരണം ഞാൻ ഇതിന് മുമ്പേ ഉപയോഗിച്ചത് 3+1 ഈ വാഹനം തന്നെയാണ്. അപ്പൊ പിയാജിയോടുള്ള ഒരു വിശ്വാസമാണ്. അതെ, എത്ര തന്നെ. അപ്പൊ മറ്റു ബ്രാൻഡുകളുടെ ഒന്നും നോക്കിയില്ല? ഇല്ല, ഞാൻ ചൂസ് ചെയ്തില്ല. അത് ടെസ്റ്റ് ഡ്രൈവ് പോലും എടുത്തില്ല? ഇല്ല. ഓക്കെ ഓക്കെ, ശരി. നമ്മുടെ ഈ ഒരു പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് വന്നപ്പോഴത്തേക്കും എനിക്ക് സി എൻ ജി യൂസ് ചെയ്യുന്ന ഒരാളെയും കൂടെ കിട്ടിയിട്ടുണ്ട്, ബഷീർ ഏട്ടൻ. ഏകദേശം 9 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് ബഷീർ ഏട്ടാ, ഓവറോൾ നമ്മുടെ വെഹിക്കിൾ യൂസ് ചെയ്തിട്ട്? ആപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ആപ്പതിന്റെ മുന്നേ യൂസ് ചെയ്തതാണ്. സി എൻ ജി യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 8-9 മാസമായി. ഇതേവരെ വലിയൊരു പ്രശ്നമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. നമ്മള് ഇവരെ കമ്പനി പോയാലും എന്തെങ്കിലും അവസ്ഥ വിളിച്ചാൽ അവർ വീട്ടിൽ വന്നിട്ട് ശരിയാക്കി തരുന്നുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന്, കമ്പനിയുടെ ഭാഗത്തുനിന്നൊക്കെ നല്ല സപ്പോർട്ടാണ്. സി എൻ ജി എടുക്കുന്നതിന് മുന്നേ ആപ്പ് ഡീസൽ ആയിരുന്നു. അതെ. സി എൻ ജി ആ ഒരു സമയത്ത് ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം? സി എൻ ജി ആയതുകൊണ്ട് പറഞ്ഞാൽ എന്റെ വണ്ടി കുറച്ച് പഴക്കണ്ടായിരുന്നു. ഇതിൽ നല്ല മൈലേജും കാര്യങ്ങളും കിട്ടും, മെയിന്റനൻസ് ഇല്ലാന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനെയാണ് ഞാൻ അതിലേക്ക് താല്പര്യം. ഇതിന്റെ ഓവറോൾ പവർ കാര്യങ്ങളൊക്കെ പവർ ഉണ്ട്, കാരണം ഇതിൽ ശരിക്ക് 3+1 ആണ്. ഈ 3+1 ഞാൻ 5+1 വെച്ചിട്ട് ഈ പെരിന്തൽമണ്ണയിൽ ഇവിടെ വലിയൊരു കയറ്റുണ്ട്. ആ കേട്ട് ഞാൻ ഫസ്റ്റ് ഈ വണ്ടി സുഖമായിട്ട് കയറിപ്പോയി. അങ്ങനത്തെ ഒരു പ്രശ്നം തന്നെ വണ്ടിക്കില്ല. നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ ഇവിടെ കൂടുകയാണെങ്കിൽ ഒരു 35 ഒക്കെ. പക്ഷെ ഞാൻ എന്റെ വണ്ടിക്കാണ് അത്, ചില 1-2 എന്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോ 40 കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. ചിലപ്പോ ടൗണിൽ ഓടിയിട്ടായിരിക്കാം, ഞാൻ ടൗണിൽ ഓടുന്ന ആളല്ലേ, അപ്പൊ എപ്പോഴും ഈ ഫസ്റ്റ് സെക്കൻഡ് ഗിയറിലാണ് നമ്മൾ ഈ പോണത്. പിന്നെ വെറും 30 ഉറുപ്പിട ലോക്കലാണ് നമുക്ക് കിട്ടുന്നത്, വലിയ ലോങ് ഒന്നും കിട്ടൂല. ആ സമയത്ത് ലോങ് പോകുകയാണെങ്കിൽ ചിലപ്പോ അതിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ കിട്ടാം. എത്ര നേരം ഫില്ല് ചെയ്യാൻ എടുക്കുന്നുണ്ട്? ഫില്ല് ചെയ്യാൻ 2-3 മിനിറ്റ്. 2 മിനിറ്റ് തന്നെ അധികമാണ്. ഞാൻ ഫുൾ ടാങ്ക് അടിക്കും, ചിലപ്പോ 2 ദിവസത്തിന് കഴിയും, ചിലപ്പോ 1.5 ദിവസത്തിന് കഴിയും, ഓട്ടം കുറവാണെങ്കിൽ ചിലപ്പോ 3 ദിവസത്തിന് കഴിയും. അങ്ങനെയൊക്കെയാണ് അതിന്റെ അത്. അതുപോലെ ഇതിന്റെ ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇല്ല, ഹീറ്റ് ആകുക അങ്ങനത്തെ ഒരു വിഷയം എനിക്ക് ഉണ്ടായിട്ടില്ല. എന്റെ അനുഭവം വെച്ചിട്ട് 300 cc എഞ്ചിനിൽ ഹാപ്പിയാണ്. ഇതിന്റെ സർവീസ് ഒക്കെ എത്ര? എങ്ങനെ സർവീസ് കോസ്റ്റ് ഒക്കെ എങ്ങനെയാണ്? ഇനി എനിക്ക് 7th സർവീസ് ആണ്, 7th എനിക്ക് ഫ്രീ സർവീസ് ആണ്. എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട് ഇപ്പോ? 28,000 kilometers ആയി ഏകദേശം. 8 മാസത്തിൽ അങ്ങനെ നല്ല ഓട്ടോ ഉണ്ട്. നല്ല ഓട്ടോ ഓടുന്ന ആളാണ്, കാരണം ഞാൻ എനിക്ക് കുറെ നമ്മളെ പരിചയ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോണ ഒരു പഴയ ഡ്രൈവറല്ലേ ഞാൻ. 32 വർഷമായി ഇത് ഈ ഫീൽഡില്. അപ്പൊ പിന്നെ മോശം ഉണ്ടാവുമല്ലോ. സി എൻ ജി വാഹനം ഇനി ഒരാൾക്ക് സജസ്റ്റ് ചെയ്യുമോ? എന്താണ് ഇപ്പം നമുക്ക് പ്രകൃതിക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത ഫ്യൂവൽ? അതെ അതെ അതെ, അത് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് എടുത്തത്. ഓവറോൾ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ എന്താ ഒരു നമുക്ക് പ്രഷറിലേക്ക് ഷെയർ ചെയ്യാനുള്ള? പേശയിലേക്ക് കയറിയാൽ വണ്ടി കുഴപ്പമൊന്നുമില്ല. വണ്ടി ഇനി ഞാൻ എടുത്തിട്ട് ഞാൻ എന്നോട് പലരും ചോദിക്കലുണ്ട്, പല ഡീലർമാരും പല സബ് ഡീലർമാരെന്നെ വന്നിട്ട് ഇന്റെ അടുത്ത് കവിടല്ല. ഞാൻ അവരോട് പറയും വണ്ടി എടുത്തോളിയൊരു കുഴപ്പമില്ല, എനിക്ക് ഇതേപോലെ അനുഭവം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, നിങ്ങൾ വണ്ടി എടുത്തോളിയെന്ന് ഞാൻ അവരോട് പറച്ചില്ല. പിന്നെ വണ്ടി കമ്പനി ഇറക്കിയതിൽ കുറേ പോരായ്മകളുണ്ട്. എന്താ പോരായ്മകൾ എന്ന് പറഞ്ഞാൽ, ഈ സി എൻ ജിയുടെ ഈ കുറ്റി ഇത് ഫുള്ളായി ഇവിടെ കാണുന്നുണ്ട്. ഇതൊരു കവറിംഗ് കൊടുത്തിട്ടില്ല, ഇത് നമ്മൾ കൊടുക്കുന്ന കവറിംഗ് ആണ്. ഇത് കണ്ടോ? ഇതിലും പറയാനുണ്ട്, കാരണം ഒരു കവർ കാര്യങ്ങളൊക്കെ ഇപ്പൊ പ്രൊഡക്ഷനിൽ വരുന്നുണ്ട്. സസ്പെൻഷന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ല, സസ്പെൻഷൻ അടിപൊളിയാണ്. ഒന്നും ഒരു പ്രശ്നമല്ല. റിയർ യാത്രാ സുഖവും ഓടിക്കാനും സുഖമാണ്. യാത്രക്കാരും കയറിയൊരു 100-100% നല്ല അഭിപ്രായം പറയുന്നത്. നല്ലൊരു വണ്ടി, ചാട്ടല്ല, കുലുക്കല്ല. അപ്പോൾ ശരി, താങ്ക് യു ഏട്ടാ. ചെറിയൊരു യൂസർ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ ബൈ.